അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റസാനത്ത് സബക്ക് 20, ബൈത്ത് നമ്പർ 37. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമദുല്ലാഹ റബ്ബൽ ആലമീൻ വഅസ്സല്ലി വഅസല്ലിമു അലാ നബിയിഹിൽ അമീൻ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്തേത് എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്തും ഹൃദയവും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹ മേൽ പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, 37-ാമത്തെ ബൈത്താണ് എന്ന് പറയാനുള്ളത്. فتش عيوبك قبل الغيب غيرك من قل لي من الناس من عيب له سلما فلا تكن كذباب بالجروح وك دون اصطحاه من الأعلاء مستلما هذا الأرثم كبيدي لوده അന്യന്റെ കുറ്റങ്ങൾക്ക് മുമ്പേ സ്വന്തമായി നിനക്കുള്ള ന്യൂനത അറിയണം നീ വ്യക്തമായി. ന്യൂനതകളില്ലാതുള്ള ശുദ്ധൻ ആരടോ, നിനക്കുള്ള ന്യൂനത ആദ്യമായി അകറ്റടോ, നിനക്കുള്ള ന്യൂനത ആദ്യമായി അകറ്റടോ. വ്രണത്തിലുള്ളൊരു ഈച്ച പോലാകല്ലേ ദുർനീരുൾ ഉറിഞ്ചുന്നതും കണ്ടില്ലേ. ആരോഗ്യമുള്ള സ്ഥലത്തതും കയറാത്തതാ, ഈ രീതി തെറ്റാ വേഗമിൽ ഒഴിവാക്കേണ്ടതാ. 37-ാമത്തെ ബൈത്ത്. ഫത്തിഷ് ഉയൂബക്ക, ഫത്തിഷ് നീ പരിശോധിക്കുക, ഉയൂബക്ക നിന്റെ കുറ്റങ്ങളെ, ഏയ് ഫത്തിഷ് നീ പരിശോധിക്കുക, ഉയൂബക്ക നിന്റെ കുറ്റങ്ങളെ. കബിലൽ ഗൈബി, കുറ്റപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ കുറ്റം പരിശോധിക്കുന്നതിന് മുമ്പ്. ഗൈറക്ക, നീയല്ലാത്തവൻ്റെ. അപ്പോ മറ്റുള്ളവരുടെ കുറ്റം പരിശോധിക്കുന്നതിന് മുമ്പ് നീ നിന്റെ കുറ്റം ഒന്ന് പരിശോധിക്ക്. മൻ ആരാണ്? കുൽ, നീ പറയൂ. ലീ, എന്നോട് നീ പറയൂ, നീ എനിക്ക് പറഞ്ഞു തരൂ. ആരാണ്? മിനന്നാസി, ജനങ്ങളിൽ നിന്ന്. ജനങ്ങളിൽ നിന്ന് ആരുണ്ട്? മിൻ ഐബിൻ ലഹു, മിൻ ഐബിൻ കുറ്റത്തിൽ നിന്ന്, ലഹു അവനിക്കുള്ള. അപ്പോ മിൻ ഐബില്ലഹു പറഞ്ഞ അവന്റെ ന്യൂനതയിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്. സലിമ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ പോരായ്മകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെയും നിനക്ക് കാണാൻ പറ്റൂല. അങ്ങനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് നിനക്ക് പറഞ്ഞോണ്ടാ. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കാണട്ടെ. അപ്പൊ എല്ലാം തെളിഞ്ഞോലും ഉണ്ടാവൂല, എല്ലാവർക്കും കുറവും ഉണ്ടാവും. അപ്പൊ ആ കുറവൊക്കെ പാടെ ചൂണ്ടിക്കാണിച്ച് ഒരാളെയും നമ്മൾ കുറവാക്കാൻ പാടില്ല, കൊച്ചാക്കാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് ഒരു കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ രണ്ട് കുറവുണ്ടാവും. ഇപ്പൊ ഇന്നത്തെ കാലത്തൊരവസ്ഥ തന്നെ, മുട്ടുകൈ താഴോട്ടില്ലാത്ത ആള് കളിയാക്കുകയാണ് ആരെന്നെ അറിയും, ചെറിയ വിരലില്ലാത്ത ആള്. ഇതാണ് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം. ഒരു ന്യൂനത ഉണ്ടായിട്ട് ഒരാളെ കളിയാക്കുമ്പോ കളിയാക്കുന്ന ചങ്ങായിക്ക് 10 കുറവായിരിക്കും. ഇപ്പം വെള്ളം കുടിച്ചും ലോട്ടറി എടുക്കും നുണയും പറയും മോശമുണ്ട്. അങ്ങനത്തെ ആള് കളിയാക്കണത് ആരെ? വെറും ലോട്ടറി എടുക്കുന്ന ആളെ. ഇതാണ് കഥ, ഒരു ഉദാഹരണം. അപ്പൊ അതാ പറഞ്ഞത്, ഫത്തിഷു അയ്യൂബക്ക, നിന്റെ കുറ്റങ്ങളെ നീ പരിശോധിക്കുക. കബില ഐബിൽ ഗൈറക്ക, കബിലിൽ ഐബി ഗൈറക്ക, നീയല്ലാത്തവന്റെ കുറ്റം പരിശോധിക്കുന്നതിന്റെ മുമ്പ് നിന്റെ കുറ്റങ്ങളെ നീ പരിശോധിക്കുക. മൻ കുല്ലി, ആരുണ്ട് എന്ന് നീ എനിക്ക് പറഞ്ഞു തരിക. മിനന്നാസി, ജനങ്ങളിൽ നിന്ന്. മിൻ ഐബില്ലഹു, അവന്റെ ന്യൂനതയിൽ നിന്ന്. സലിമ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ആരുമില്ല.
അതുകൊണ്ട് വലാത്ത കുൻ, നീ ആവരുത്, കദുബാബിൻ ഈച്ചയെ പോലെ ആവരുത്, ബിൽ ജുറൂഹി മുറിവുകളിൽ, വക അത് വീഴും, ആ ഈച്ച വന്നങ്ങാണ്ട് വീഴും, ബിൽ ജുറൂഹി എന്ന് പറഞ്ഞാല് ആ ബാ എനിക്ക് അല എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മുറിവുകളുടെ മേൽ, മുറിവുകളുടെ മേൽ എന്നുള്ള അർത്ഥം, ബാ എനിക്ക് അലന്റെ അർത്ഥമാണ്. വക അത് വീഴും, ദൂനസിഹാഹി ആരോഗ്യ സ്ഥലങ്ങളിൽ കൂടാതെ, ഇപ്പൊ രോഗമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാതെ ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്തോടത്ത് ഈച്ച വന്നിരിക്കൂല, മുറി ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ടായിരിക്കുക. മിനൽ ആലാഇ അവയവങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള സ്ഥലങ്ങളിൽ കൂടാതെ അത് വീഴുന്നത് മുറിവുകളിലാ, അത് വന്നിരിക്കുന്നത് മുറിമയാണ്, കണ്ടോ. മുസ്തസിലിമ എന്താ മുസ്തലിമ, മുസ്തലിമ അത് തന്നെ ചുംബിക്കുന്ന സ്ഥിതിയിൽ, മുറിമ വന്നിട്ട് ചുംബിക്കും ഈച്ചയെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എല്ലാ പോരായ്മകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളെയും നിനക്ക് കാണിച്ചു തരാൻ കഴിയൂല. അപ്പൊ നീ ഒരാളെ കുറ്റം കാണും കണ്ടുപിടിക്കുമ്പോ അത് നിന്റെ സ്വന്തം കുറ്റം ആദ്യം കണ്ടുപിടിക്ക്, എന്നിട്ടല്ലേ മറ്റുള്ളവരെ തിരുത്തേണ്ടത്. നീ ആദ്യം നന്നാവും, അല്ലാതെ നീ ഈച്ചനെ പോരാകാൻ പാടില്ല. ഈച്ച എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുറിവുള്ള, ചരമുള്ള, രക്തമുള്ള സ്ഥലത്താണ് ഈച്ച വന്നിരിക്കുക, നല്ല സ്ഥലത്തൊന്നും ഇരിക്കൂല. ഏയ് അപ്പൊ നല്ല സ്ഥലം ശരീരത്തിൽ എത്ര ഭാഗത്തുണ്ട്, അവിടെ ഒന്നും ഈച്ചിരിക്കൂല. അപ്പൊ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല, നല്ല ഗുണങ്ങൾ മനസ്സിലാക്കി അനുകരിക്കലാണ് പുണ്യെന്ന്. സാധാരണ ഇത്ര ദിവസം നമ്മൾ രണ്ട് പൈത്ത് രണ്ടാം പൈത്താ പറഞ്ഞത്, ഇന്ന് നാല് പൈത്തായിക്കോട്ടെ. അപ്പോ രണ്ടുപേരെയും കൂടി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. 39-ാമത്തെ പൈത്ത്, 40-ാമത്തെ പൈത്തും. അപ്പൊ ഇന്നത്തെ സബക്കില് നാല് പൈത്തായിക്കോട്ടെ. ഇന്നൽ അമീറ വഇൻ മിൻ അഅലമിൽ ഉമറ ഫൽ അംറു ലം യജ്രി ഇല്ല ഫീ റആയാഹു വദുൽ ഉലൂമി ലിമൻ തഹത സമാ സകനു തജ്രി കവഖഇൻ ലിയാ ശംസിൻ ഖലായാഹു. ഈ രണ്ട് ബൈത്തിന്റെ അർത്ഥം കവിതയിലൂടെ. ഭരണാധിപൻ ബഹു കേമനാണവനെങ്കിലും നടക്കില്ല കൽപ്പന അന്യനാട്ടിലൊരിക്കലും, സൂര്യപ്രകാശം പോലെ ഭൂമിയിലഖിലവും എത്തുന്നു പണ്ഡിതർക്കുള്ള ഫത്വ നിയമവും. 39-ാമത്തെ ബൈത്ത്. ഇന്നൽ അമീറ, തീർച്ചയായിട്ടും ഭരണാധിപനാകുന്നത്, തീർച്ചയായിട്ടും നിശ്ചയം ഭരണാധികാരിയാകുന്നത്. വഇൻ മിൻ അഅലമിൽ ഉമറ, അവൻ ഭരണാധികാരികളിൽ വലിയവനാണെങ്കിലും ശരി, ഫൽ അംറു അവന്റെ കൽപ്പനയാകുന്നത്, ലം യജിരി അത് നടപ്പിൽ വരില്ല, ഇല്ല ഫി റആയാഹു അവന്റെ ഭരണീയരിൽ അല്ലാതെ. ഇപ്പൊ എത്ര ഉഷാറാണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ പഞ്ചായത്തിന്റെ ആളകാരം അവന്റെ പരിധിയിലല്ലേ നടക്കുള്ളൂ, അടുത്ത പഞ്ചായത്തിൽ നടപ്പാക്കാൻ പറ്റൂലല്ലോ. ഏയ് നമ്മളെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ നടപ്പിലാക്കല് നമ്മുടെ ഈ സംസ്ഥാനത്തിലുള്ളൂ, തൊട്ടടുത്ത സംസ്ഥാനത്തില് ഈ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ നടപ്പാവൂലല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ നടപ്പിലാകല് ഇന്ത്യ രാജ്യത്തിലുള്ളൂ, അമേരിക്കക്കും ബ്രിട്ടനുക്കും പോകാൻ പറ്റൂലല്ലോ, അതന്നെ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഓരോ ഭരണാധിന്മാർ എത്ര വലുതാണെങ്കിലും ഓർക്കോലെ നാട്ടിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ, ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചാൽ, അത് നോട്ട് നിരോധനമാണെങ്കിലും എന്താണെങ്കിലും അവനാന് പറയണോടുത്ത് അവനാന്റെ ഭരണപരിധിയിൽ, അവനാന്റെ അണികളിൽ, അവനാന്റെ ഭരണീയരിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാ പണ്ഡിതന്മാരോട് വായാലു വായാലു പറഞ്ഞാലോ, ഈ പഞ്ചായത്തിൽ വായാലു പറഞ്ഞാല് അത് അടുത്ത പഞ്ചായത്തിനും ബാധകമാണ്, അപ്പുറത്തെ പഞ്ചായത്തിനും ബാധകമാണ്. ഈ ജില്ലയിലെ പണ്ഡിതനൊരു വാള് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ നിയമം പറഞ്ഞാല് അടുത്ത ജില്ലയിലും ബാധക, മറ്റേ ജില്ലയിലും ബാധക. പണ്ഡിതന് ഇസ്ലാമിനൊരു ഹുക്കും ഉലൂവിന്റെ ഫറള് ആറാണെന്ന് ഇവിടെ പ്രസംഗിച്ചാല് അത് ഈ രാജ്യത്തും ബാധകമാണ്, ദുബായ് രാജ്യത്തും, ഏത് അമേരിക്കയിലും അത് ബാധക. അപ്പോ ഒരു ഭരണാധിപൻ എത്ര ഉയർന്നാലും അദ്ദേഹത്തിന്റെ ആ നടപ്പിലാക്കുന്ന കാര്യം ആ നാട്ടിൽ മാത്രമുള്ളൂ. എന്നാ പണ്ഡിതന്റെ കാര്യങ്ങൾ, പണ്ഡിതന്റെ ഉപദേശവും പണ്ഡിതന്റെ ഫത്വയും
എല്ലാ ഭാഗത്തും എത്തും. ഏതുപോലെ സൂര്യപ്രകാശം പോലെ. സൂര്യപ്രകാശം ഇന്ന പഞ്ചായത്തേക്ക് ഇന്ന സംസ്ഥാനത്തേക്ക് എന്നല്ല, എല്ലാ ലോകത്തേക്കുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശെത്തുക എന്നതുപോലെ പണ്ഡിതൻ്റെ വർത്തമാനം എല്ലായിടത്തേക്കും എത്തും. നമ്മുടെ ഇപ്പോൾ ഓൺലൈനിൽ കൂടെയുള്ള ക്ലാസ്സുകൾ, നസീഹത്തുകൾ, ഉസ്താദുമാരുടെ ദുആകൾ ഇതെല്ലായിടത്തുണ്ടല്ലോ ക്ലാസ്സുകളൊക്കെ. അതിന് പിന്നെ കണ്ടോ 39-ാമത്തെ ബൈത്ത് കഴിഞ്ഞു, 40-ാമത്തെ ബൈത്ത്. വദുൽ ഉലൂമി, അറിവുടയവൻ. അറിവുടയവൻ എന്ന് പറഞ്ഞാല് മതപരമായ അറിവ് പഠിച്ചാണ്. പിന്നെ അറിവുടയവനാകുന്നത്, വിജ്ഞാനങ്ങളുടയവനാകുന്നത്, ലിമൻ തഹത്ത സമാ, ആകാശത്തിൻ്റെ താഴെയുള്ളവരിലേക്ക്. ലിമൻ തഹത്ത സമാ, ആകാശത്തിന് താഴെയുള്ളവരിലേക്ക്. സക്കനു, അവർ താമസിക്കുന്നു. തജിരി, നടക്കുന്നതാണ്. ഖലായാഹു, ആ വിജ്ഞാനത്തിൻ്റെ വിധികൾ, അവൻ്റെ വിധികൾ നടക്കുന്നതാണ്, തീരുമാനങ്ങൾ നടക്കുന്നതാണ്. കവക്കഇ ലിയശംസി, സൂര്യപ്രകാശം ഉണ്ടാകുന്നത് പോലെ ലോകത്തെല്ലായിടത്തേക്കും പടർന്ന് പന്തലിക്കുന്നതാണ്. മനസ്സിലായല്ലോ. കവക്കഇ എന്ന് പറഞ്ഞാല് കവക്കഇ ലിയശംസി, ലിയ പിന്നെ കലായാഹു, അവൻ്റെ വിധികളൊക്കെ നടക്കും. അപ്പൊ ഇവിടെ ദൂ എന്ന് പറഞ്ഞാൽ മുബത്തതയാണ്, എൻ്റെ ഖബറ ജുംലയാണ്. ഖബർ ഏതാ? തജിരി കലായാഹു എന്നുള്ളതാണ് ഖബറ. അപ്പൊ അറിവുടയവനാകുന്നത് അവൻ്റെ വിധികളൊക്കെ നടക്കുന്നതാണ് എന്ന് ഖബർ. അറിവുടയവനാകുന്നത് മുബത്തത, ഖബർ അവൻ്റെ വിധികളൊക്കെ നടക്കുന്നതാണ്. എന്നുള്ള ജുംലയാണ് ഖബർ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഭരണാധികാരി എത്ര ഉന്നതനാണെങ്കിലും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും ഒക്കെ ആ ഭരണപ്രദേശത്ത് മാത്രം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എന്നാ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. പണ്ഡിതന്മാരുടെ തീരുമാനം പറഞ്ഞാൽ, മതവിധി പ്രഖ്യാപിച്ചാൽ സൂര്യപ്രകാശം ലോകത്തെല്ലായിടത്തും എത്തുന്നത് പോലെ മുസ്ലിങ്ങളുള്ള സ്ഥലത്തൊക്കെ ഈ പണ്ഡിതന്റെ തീരുമാനങ്ങളും എത്തുന്നു, നടപ്പിലാവുന്നു. അപ്പൊ വിജ്ഞാനത്തിൻ്റെയും അത് പഠിച്ച പണ്ഡിതിൻ്റെയും മഹത്വമാണ് കവി വളരെ മനോഹരമായി ഉദാഹരണ സഹിതം വിവരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് 4 ബൈത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോ 20 സബക്കായി എന്ന് പറയുമ്പോൾ 40 ബൈത്തായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരട്ടിക്ക് കൂടുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ സെബുക്കിൽ നമ്മൾ ആമുഖമായോണ്ടൊന്നും ബൈത്തർത്ഥം വെച്ചിരുന്നില്ലല്ലോ. ഒന്നാമത്തെ, രണ്ടാമത്തെ ബൈത്തിലല്ലേ അർത്ഥം വെച്ച് തുടങ്ങിയത്. അപ്പൊ മൊത്തപ്പോ 20 സെബുക്കായി എന്ന് പറഞ്ഞാൽ 40 ബൈത്തായി എന്നർത്ഥം. അള്ളാഹു പൂർത്തിയാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. എല്ലാവരും ഒപ്പം ചൊല്ലിയൊക്കാണ്. ولا تكن كذباب بالجروح وكع دون الشحاح من الأعلاء مستلما إن الأمير وإن من أعلم الأمراء فالأمر لم يجر إلا في رعاياه وذو العلوم لمن تحت السما سكنوا تجريك وكع ليا شمس قلاياه صلى الله على محمد صلى الله عليه وسلم الحمد لله السلام عليكم ورحمة الله